നമസ്കാരം. കഴിഞ്ഞ രണ്ട് മാസങ്ങളായി സമൂഹ മാധ്യമങ്ങളിൽ വലിയ ചർച്ചയായ ഒരു വിഷയമുണ്ട്. പാലാ ബിഷപ്പിന്റെ നർക്കോട്ടി ജിഹാദ് പരാമർശത്തിൽ അദ്ദേഹത്തെ വിമർശിച്ച് നിരവധി പേരാണ് രംഗത്തെത്തിയത്. എന്നാൽ അത് സത്യമാണെന്ന് തെളിയിക്കുന്ന ചില വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. വാർത്തകളിലേക്ക് കടക്കാം. പതിനഞ്ചുകാരിക്ക് മയക്കുമരുന്ന് നൽകി ലൈംഗിക പീഡനത്തിനിരയാക്കിയ സംഭവത്തിൽ മൂന്ന് പേർ അറസ്റ്റിലായിരിക്കുകയാണ്. മഞ്ചേരി പുൽപ്പറ്റ പൂക്കളത്തൂർ കണയങ്കോട്ടിൽ ജാവിദ്, കുഴിമണ്ണ കടങ്ങലൂർ കണ്ണാട്ടിപ്പറമ്പ് നവാസ് ഷെരീഫ്, കാവനൂർ താഴ്ത്തുവീടൻ മുഹമ്മദ് എന്നിവരാണ് അറസ്റ്റിലായിരിക്കുന്നത്. ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥന്റെ മകളെ ഇൻസ്റ്റാഗ്രാം വഴിയാണ് പ്രതികൾ പരിചയപ്പെട്ടത്. ആദ്യം കഞ്ചാവടക്കമുള്ളവ നൽകി കുട്ടിയെ മയക്കുമരുന്നിന് അടിമയാക്കുകയാണ് ചെയ്തത്. പിന്നെ ഇത് നൽകുന്നത് കുറച്ചു കൊണ്ടുവന്നു. മയക്കുമരുന്നിന് അടിമയായ കുട്ടി ഇവ കിട്ടാതെയായതോടെ പ്രതികളെ വിളിച്ചു തുടങ്ങി. ഒരു മാസം മുമ്പ് മയക്കുമരുന്ന് തരാമെന്ന് പറഞ്ഞ് പ്രലോഭിപ്പിച്ച് ഇവർ പെൺകുട്ടിയെ കൂട്ടിക്കൊണ്ടു പോവുകയായിരുന്നു. കാറിൽ കയറ്റി കരിപ്പൂർ വിമാനത്താവളത്തിനടുത്തുള്ള സ്വകാര്യ ഹോട്ടലിലെത്തിച്ചു. രാത്രിയിൽ കഞ്ചാവും മയക്കുമരുന്നും നൽകി പീഡിപ്പിച്ചു. ലവ് ജിഹാദ്, നർക്കോട്ടിക് ജിഹാദ് എന്നീ സാധ്യതകൾ തള്ളിക്കളയുന്നില്ലെന്നും കൂടുതൽ അന്വേഷണം തുടരുകയാണെന്നും അന്വേഷണ ഉദ്യോഗസ്ഥർ പറഞ്ഞു. പ്രതികൾക്കെതിരെ കേരള പോലീസ് ആക്ട് 57 പ്രകാരം FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പോക്സോ വകുപ്പിലെ 5-6 സെക്ഷൻ പ്രകാരവും ബലാത്സംഗ കുറ്റത്തിന് 376 വകുപ്പുകൾ പ്രകാരവുമാണ് കേസെടുത്തത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ പാലാ ബിഷപ്പ് ജോസഫ് കല്ലറങ്ങാട്ട് ഉയർത്തിയ നർക്കോട്ടിക് ജിഹാദ് പരാമർശം വീണ്ടും ചർച്ചയിലേക്ക് കടക്കുകയാണ്. അദ്ദേഹം ഉയർത്തിയ നർക്കോട്ടിക് ജിഹാദ് പരാമർശം സത്യമെന്ന് തെളിയിക്കുന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ലവ് ജിഹാദിലും കൂടുതൽ അപകടമായി താൻ കാണുന്നത് നർക്കോട്ടിക് ജിഹാദിനെ ആണ്. പാലാ ബിഷപ്പ് ഇത് പറഞ്ഞപ്പോൾ ക്രിസ്തു മത വിശ്വാസികൾക്കിടയിൽ ഇതൊരു ചർച്ചയായി. അതിനു മുൻപ് ഇതൊന്നും ശ്രദ്ധിച്ചിരുന്നില്ല. കുഴപ്പമാകുമെന്ന് തോന്നിയാണ് എല്ലാവരും ചാടിയിറങ്ങിയത്. മുസ്ലിം സംഘടനകൾ ചെയ്യേണ്ടത് ഈ ലവ് ജിഹാദിനെ തങ്ങൾ അനുകൂലിക്കുന്നില്ല എന്ന് പറയുന്നതാണ്. അത് പറയാൻ ഒറ്റയെണ്ണവും ഇല്ലെന്നും മുമ്പ് PC ജോർജ് കുറ്റപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അത് വലിയ വാർത്തയുമായിരുന്നു. മതമാറ്റവുമായി ബന്ധപ്പെട്ട ഈ അടുത്ത കാലത്ത് നടന്ന സംഭവങ്ങൾ ജനങ്ങൾ അറിയാതിരിക്കട്ടെ എന്നാണ് താൻ കരുതുന്നത്. കാരണം സമുദായ സംഘർഷം ഉണ്ടാകും. 3 വർഷം കൊണ്ട് കേരളത്തിൽ 16,000 പെൺകുട്ടികളെ ഇത്തരത്തിൽ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതിൽ ബഹുഭൂരിപക്ഷവും സിറിയയിൽ എത്തിയിട്ടുണ്ടെന്നും വാർത്തകളുണ്ടായിരുന്നു. ലവ് ജിഹാദിനൊപ്പം നർക്കോട്ടിക് ജിഹാദും നടക്കുന്നുവെന്നാണ് പാലാ ബിഷപ്പ് ജോസഫ് കല്ലറങ്ങാട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇതര സഹായം നൽകുന്ന ഒരു വിഭാഗം കേരളത്തിൽ പ്രവർത്തിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. കത്തോലിക്ക യുവാക്കളിൽ മയക്കുമരുന്ന് ഉപയോഗം വ്യാപകമാക്കാൻ പ്രത്യേക ശ്രമങ്ങൾ നടക്കുന്നുണ്ടെന്നും ബിഷപ്പ് ജോസഫ് കല്ലറങ്ങാട്ട് ആരോപിച്ചിട്ടുണ്ടായിരുന്നു. ആയുധം ഉപയോഗിക്കാനാവാത്ത സ്ഥലങ്ങളിൽ ഇത്തരം മാർഗങ്ങൾ ഉപയോഗിക്കുന്ന അവസ്ഥയാണുള്ളത്. അമുസ്ലിങ്ങളെ, പ്രത്യേകിച്ച് പെൺകുട്ടികളെ ലഹരി മരുന്നിന് അടിമയാക്കാൻ ശ്രമിക്കുന്ന അവസ്ഥയാണ് നിലവിലുള്ളത്. വാക്കുകൾ ശ്രദ്ധിക്കുക. ലവ് ജിഹാദിന്റെ ഭാഗമായി പല പെൺകുട്ടികളും മതം മാറ്റപ്പെടുന്നു. കത്തോലിക്ക യുവാക്കളിൽ മയക്കുമരുന്ന് ഉപയോഗം വ്യാപകമാക്കുന്നു. മുസ്ലിങ്ങൾ അല്ലാത്തവർ ഇല്ലാതാകണമെന്നാണ് ജിഹാദി ഗ്രൂപ്പുകളുടെ ലക്ഷ്യം. ഇതര മതസ്ഥരായ യുവതികൾ IS ക്യാമ്പിൽ എങ്ങനെ എത്തിയെന്ന് പരിശോധിച്ചാൽ ഇക്കാര്യങ്ങൾ മനസ്സിലാകുമെന്നും പാലാ ബിഷപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് സത്യമാകുന്ന സംഭവങ്ങളാണ് ഇപ്പോൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ എന്ത് പറയുന്നു വിമർശകരെന്നും കൂടി ചോദിച്ചുകൊള്ളട്ടെ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.